എനിക്ക് എന്തായാലും ഒരു മിമിക്രി കഴിക്കണം. പുരുഷ സംരക്ഷണ സമിതിക്ക്, പുരുഷ സംരക്ഷണ സമിതിക്ക് പുറകെ ഓട്ടോഷോ കീ അടിച്ച. കളം നിറക്കടി കട്ട എടുക്കടി മെതിച്ചെടുക്കടി പതിരകട്ടടി പോലി ഇളക്കടി പത്തായം പതിമണി നിറക്കടി. Hello everyone, welcome to a beautiful episode of Comedy Masters. ഒരു മണിക്കൂർ ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ് ചെയ്ത് കുറെ ചിരിച്ച് അങ്ങനെ പോകാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലെ. ഇനി നമ്മുടെ മാസ്റ്റേഴ്സ് ഇല്ലാതെ എന്ത് ആഘോഷം അല്ലെ. Let's welcome 3 ikas. അപ്പൊ ഇക്കാസ്, ജാഫർക്ക് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, പക്ഷെ ഇവര് ഇവിടെ ഭയങ്കര ഒരുപാട് കഥകളും തമാശകളും ഒക്കെ ആയിട്ട് ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു കുക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് ഞാൻ എവിടെയും അതൊന്നും കേട്ടിട്ടില്ല. അപ്പോ കുക്കിങ്ങിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജാഫർ നല്ല ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല കുക്കാണ്. ജാഫർ ഡോക്ടർ ഇന്നസെന്റ് ആണെന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒറ്റപ്പാലത്ത് നടക്കുന്നു. അപ്പൊ കെൽക്കോ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഷൂട്ടിങ്ങിന് കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരത്തെ വിടും, നേരെ കുളി കഴിയുക, നേരെ കയറുക, ഫ്രഷ് ആയിട്ട്. ചീഫ് കുക്കാണ്, കുത്തി അതരി ഇതരി മറ്റേതൊക്കെ ഭയങ്കര അതെല്ലാം ഉണ്ടാക്കി പ്രൊഫഷണൽ. എന്നിട്ട് ഇന്നസെന്റ് ആയിട്ടും വരും, ഇന്നസെന്റ് ആയിട്ടും വന്നിട്ടുള്ള ഒരു സാധനം. അല്ല അത് പറ്റാ ആടിനെ തന്നെ ഇതെന്നറിയോ, ഈ കോഴിനെ അവിടെ വരിക്കാശ്ശേരി മനയില് ഒരു നോക്കുന്ന ഒരു ചേട്ടനുണ്ട്, അഭിനയിക്കാനൊക്കെ വന്ന. അങ്ങനെ ഈ സംഭവം ഈ ക്ലൈമാക്സ് നടക്കുന്ന ദിവസം ഞാൻ കോഴീനെ ചോദിച്ചപ്പോ പുള്ളി കോഴിയില്ല, കോഴി ഇന്ന് എനിക്ക് പോകാൻ സമയം കിട്ടില്ല, കോഴി പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ തപ്പിയ കോഴിയില്ല, അപ്പൊ ഇന്ന് ക്ലൈമാക്സ് അടിക്കുമല്ലേ, അപ്പൊ ഉണ്ടാക്കണമല്ലോന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു കളി കളിച്ചു. ആ സിനിമയില് ഇന്നസെന്റിന്റെ വീട് കാണിക്കുമ്പോ ഒരു 4 കോഴി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആർട്ട് ഡയറക്ടറോട് ചോദിച്ചു, ഈ കോഴിയുടെ വർക്ക് കഴിഞ്ഞാണോ? ആ കോഴി നാളെ ഇടിക്കാന്ന് തീർന്നാണല്ലോ കോഴിയുടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ 4 കോഴിനെയും വിലക്ക് മേടിച്ചു, വിലക്ക് മേടിച്ചുകൊണ്ട് ഞാൻ കൊണ്ട് തിളപ്പിച്ച് ഇതെല്ലാം ശരിയാക്കി വെച്ചു. ഇവര് വന്ന് കുളിച്ച് റെഡിയായി നട ഇറങ്ങി വരാക്കി. ഞാൻ താഴെ കുക്ക് ഇറങ്ങി വന്നു. ഏതാണ്ടോ വലിയ മത്സരത്തിനൊക്കെ ജഡ്ജി വരുന്നത്. അങ്ങനെ ഒരു വാരം ഉണ്ട് സ്ഥിരം ഇളക്കി ഇങ്ങോട്ടപ്പോ തവി ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ എടുത്തൊരു കുഞ്ഞു കഷ്ണം വെച്ച് ചാറും കൂടെ ഒഴിച്ചിട്ടാണ്. നീ ആ കോഴിനെ തട്ടിയില്ലേ, നീ ആ കോഴികളെ തട്ടിയില്ലെന്ന് ഞാൻ ചേട്ടനിപ്പോ കേൾക്കുമായിരുന്നു. അത് അറിഞ്ഞിട്ട് വരല്ലോ നിമിത്തത്തിന് ദൈവം പറയുമ്പോ ഞാൻ നേരെ ഇത് ആരോ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ടില്ല, ചുമ്മാ കാണിച്ചാ ചോദിച്ചു നോക്കിയേ, പുള്ളി ചുമ്മാ പറഞ്ഞാ. ഓക്കെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും കുക്കിംഗ് ഒരു സ്കിൽ. ഞാൻ വീട്ടില് പപ്പടം വറുക്കും, പിന്നെ ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കും, പപ്പടം വറുക്കും. എന്റെ വീട്ടില് പല ഫുഡും പലതും ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പലതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈഫ് വഴക്കുണ്ടാക്കും. ഞാനുണ്ടാക്കും, ഉണ്ടാക്കും. മുട്ട വന്നു കഴിഞ്ഞാൽ ഓംലെറ്റ് അടിക്കും, പൊളിസ അടിക്കും. എന്നാ പിന്നെ നമുക്കത് കാണാം. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ചാളക്കറിയും വയ്ക്കാം, കുറച്ചും വറുത്തുന്നത്. ഓക്കെ, അതാണ് ഇന്നത്തെ ടാസ്ക്. ഒരു കുക്കിംഗ് ഫ്ലോർ ആയി മാറാണ് ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോർ. ഓക്കെ, അപ്പൊ 3 ഷെഫ് ആണ് നമുക്ക് ഇന്നുള്ളത്. ഷെഫ് നസീർ, ഷെഫ് നാദിർഷ, ഷെഫ് ജാഫർ. യേ! അപ്പൊ 3 ഷെഫും റെഡിയായി. ആഹാ, റെഡി, വെർച്വൽ കുക്കിംഗ് തുടങ്ങട്ടെ. ആദ്യം നാദ് കേള് ചായ. ഓട്ടോമാറ്റിക് ആണ് പാത്രത്തിലേക്ക്. ഒരു മിനിറ്റ്, മറ്റേ പാൽ കവറാണ്, പാല് പൊട്ടിച്ച് ഒഴിച്ചു. നീ സൗണ്ട് ഇട്ടോട്ടാ. പാലൊഴിച്ചത് വെക്കുകയാണ് നമ്മള്, ടവിന്റെ മേലിൽ വെച്ചു. അത് തിളക്കട്ടെ, തിളച്ചേ തിളച്ചോട്ടെ. തിളക്കുമ്പോഴേക്കും നമ്മൾ ഈ എപ്പിസോഡ് കഴിയും. തിളച്ചു, അതിനകത്ത് കുറച്ച് ചായപ്പൊടി എടുത്ത് ഇട്ടു. അത് എന്നെ പതിഞ്ഞു വരുന്നുണ്ട്. അതിനിങ്ങനെ ഇറക്കി വെച്ചു, ഇറക്കി വെച്ചിട്ട് അടിച്ചു. ഇത് അടിക്കണ്ടേ, നിറഞ്ഞു വരട്ടെ. അടിക്കു, ഇതായിരുന്നു പണി എന്നുള്ള മനസ്സിലായില്ലേ. അല്ല,
അരിക്കൊന്നും വേണ്ടായിരുന്നു. അതൊക്കെ ചായപ്പൊടിയൊക്കെ താഴെ എന്നിട്ട് പതുക്കെ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചായ അസലായിട്ടുണ്ട് അസലായിട്ടുണ്ട്. ഇനി അടുത്തത് ഷെഫ് നസീർ. ഓക്കെ, എന്താ മുട്ട എടുത്ത് വെച്ചിട്ട് പറയണ്ടേ? ഞാൻ വിചാരിച്ചു ഒരു മുട്ട ഇത് പൊട്ടിക്കാൻ ഇത്ര നേരം കരയണ്ട കരയണ്ട പോട്ട്. ഇതെന്താണ്? പച്ചമുളക്. ഈ മുട്ട നമ്മളെത്തി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പച്ചമുളക് വേറെ എന്റെ കൈ മുറിയില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മിസ്റ്റർ, ഞാനിത് കൈ മുറിയാണ്ട് ചെയ്യണം. ഒന്നിച്ച് അടി ഉള്ളി ചെയ്തോള അതെയ്യടി. ഇനി മറ്റേ സ്പ്രിംഗ് ഇട്ടടി, സ്പ്രിംഗ് 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 ഇട്ടടി. ഉപ്പിട്ടു, ഉപ്പ് ഉപ്പ് ഒന്ന് ഇളക്കിയ തളർന്നു. ഇനി എന്തത്? അത് ഫ്രൈ ഫ്രൈ ഫാൻ. ഫ്രൈ പാൻ ഒക്കെ നേരത്തെ വെച്ചിട്ട് ഓൺ ചെയ്യരുത്. അല്ലല്ല, അത് പാടില്ല. മുട്ടയ്ക്ക് അധികം ചൂട് വേണ്ട. ആ ഒന്നും അറിയില്ല, കട്ടൻ ചായ ഉണ്ടാക്കുന്നല്ലോ. മുട്ട ഉണ്ടാക്കുമ്പോ ഞാൻ ഈ എന്നെ കഞ്ഞി കൂട്ടാൻ വയ്ക്കാനുള്ള ഇടപെടലാ. എന്റെ കത്തുന്നില്ലേ? കത്തി കത്തി ദോശയോ? അല്ല, എണ്ണ തൂക്കണ്ട മൊത്തത്തിൽ. ഓ, ആ എണ്ണ തൂക്കുന്നാണ്. മുട്ട ഓടിക്കട്ടെ. മെടുക്കണ്ടായിപ്പോ മുട്ട ഓടിച്ചപ്പോ ഭയങ്കര വേണ്ടാന്ന് പറയുവേ ആൾക്കാർ. വെട്ടി വെച്ചേക്കു. ഞാൻ ചിരിച്ചോട്ട് എഴുത് പൈപ്പിലേക്ക് വെച്ചു, ചാളയെല്ലാം വാരിയിട്ടു. അത് ശരിക്ക് കഴുകി, പിടിച്ചിരിക്കുന്ന ചെതുമ്പലൊക്കെ കഴുകി ശരിക്കിട്ടു. കുറച്ച് ഉപ്പ് വാരിയിട്ടു, ഉപ്പ് വാരിയിട്ട് അങ്ങോട്ട് കഴുകി. ഒരു ചെറുതാരങ്ങയുടെ ഒരു ഭക്ഷണം എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിച്ചു പച്ചയ്ക്ക്. അപ്പൊ ഈ സാധനത്തിന്റെ ഉളുമ്പങ്ങ് പോവും. ഈ ചെറുനാരങ്ങയോട് പിഴിഞ്ഞാൽ ഉളുമ്പങ്ങ് പോവും. അല്ല, ശരിക്ക് കഴുകി അത് ഒഴിച്ചിളഞ്ഞു. അടുത്തുനിന്ന് ഒഴിച്ചു, ഒഴിച്ചിളഞ്ഞു, എടുത്തു വെച്ചു. വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് മുഴുത്തു നോക്കി, ഒരു 10 എണ്ണം മാറ്റി വെച്ചു. അത് കത്തിയെടുത്ത് വെച്ചത് ഇങ്ങനെ ചെരിച്ച് 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 കെട്ടി ചെയ്തു. ചെരിച്ച് 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 കെട്ടി ആ 10 എണ്ണം മാറ്റി വെച്ചു. ആ മാറ്റി വെച്ചിട്ട് ഈ സാധനം മുറിക്കണല്ലോ. മുറിച്ച് കറി വയ്ക്കണോ മുറിക്കാതെ കറി വയ്ക്കണോ? മുറിച്ച് കറി വെച്ചേക്കാം. ഒന്ന് മുറിച്ചാൽ കറിയല്ലേ. അപ്പോൾ ഓരോന്ന് മുറിച്ച് ആ ഒരു 10-15 ചാള അങ്ങനെ മുറിച്ച് ഒരു പാത്രത്തിൽ വെച്ചു. നേരെ നമ്മളെ സ്റ്റൗവിലേക്ക് ഒരു ഫ്രൈ ഫാൻ എടുത്തു. ഫ്രൈ ഫാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി. ഈ സാധനം ആദ്യം മല്ലിപ്പൊടി കൂടാകണം. അതുകൊണ്ട് ഈ മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ട് ചൂട് വന്നു കഴിയുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തു. അതായത് നമ്മൾ ശരിക്കും ചിക്കുക. ചിക്ക് ശരിക്കൊരു ചുമന്ന ചുമന്ന കളർ വരും. അതിനെ ഫസ്റ്റ് വരുമ്പോഴത്തേനും പയ്യെ വാങ്ങി വെച്ചേച്ച് പതിയെ ഒരിച്ചിരി ഉപ്പെടുക്കുക. ഉപ്പെടുത്തും കൂടെ വിതറി, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി ചെറിയ ഉള്ളി, പച്ച കുരുമുളകില്ലേ തിരി തിരി, ഈ പച്ച കുരുമുളക് ഞങ്ങൾ 3-4 തിരി എടുത്തിട്ട് അതും കൂടെ ഉത്തിരിട്ട് മിക്സിക്ക് അടുത്ത് നീ മുളകും കൂടെ കൂടി അടിക്കുക. മുളകും കൂടി കൂടെ അരിയിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ മീനിന്റെ ആ വെട്ടുപാടയിലും ആ വയറ്റിലും കൂടി ലേശം കൊണ്ട് പിടിപ്പിക്കണം. അതൊരു മാറ്റി അവിടെ വെച്ചു. വെക്കണ്ട വെക്കണ്ട, മാറ്റി അവിടെ വെച്ചു. മാറ്റി വെച്ചിട്ട് ഈ മസാല എടുത്തു. അപ്പൊ ചുറ്റിക്ക് അരച്ചാൽ ഇതൊക്കെ തിരുമി ശരിക്കും കൂടെ കൂട്ടിയ കൊണ്ട് വെക്കുക. ഉപ്പ് കൂട്ടും തിരുമി വെക്കുക. അതിനുശേഷം ഒരു മൺചട്ടി നല്ലൊരു ചട്ടി എടുത്ത് വയ്ക്കുക. ചട്ടി എടുത്ത് വെച്ചിട്ട് ഒരു 1/2 ഭാഗം വെള്ളം അടുപ്പത്ത് വയ്ക്കണം. അത് ശരിക്കും അങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോഴത്തേനത്തേക്ക് പച്ചമുളക് കീറിയിട്ടത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു 3-4 ചുള, ഇതും കൂടെ വെട്ടി അങ്ങനത്തേക്ക് ഇടുക. ഇത് ശരിക്കും പുളി
ഒരു നാല് ചുള്ള നല്ല കൊടമ്പുള്ളി എടുത്തങ്ങോട്ട് ഇടുക. ഇത് ശരിക്കും അങ്ങ് തിളച്ചു വന്നിരുമ്പത്തേനും ഈ ഇരിക്കുന്ന മസാല പറ്റിയ മീനില്ലേ, ഈ മീൻ എടുത്തങ്ങോട്ട് ഇളക്കി വയ്ക്കുക, അങ്ങ് മൂടി വയ്ക്കുക, കുറച്ച് കറിവേപ്പില അങ്ങിടുക, നേരത്തെ അങ്ങനെ ഇരിക്കും. ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവനങ്ങോട്ട് തിളക്കി. ആ തിളക്കുന്ന സ്ഥലത്ത് ഇപ്പുറത്തെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഈ വെച്ചാണ് പത്രം എടുത്തിട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കുമല്ലേ, പത്രം ഇളക്കി വയ്ക്കും. അതൊരു മുക്കാ വേവാകുമ്പം എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. അപ്പം മറ്റേ കറി തിളച്ചോണ്ടിരിക്കും. ഈ മീനെടുത്ത് ചിങ്ങനെ അങ്ങ് പിടിക്കണം, ഒറ്റ മീനല്ലേ, ആ ചെറു ചൂടോടുകൂടി ഈ സൈഡിൽ വെച്ചിട്ടേ ഞാറ് ഞാറുന്നങ്ങ് കണ്ടു. മനസ്സിലായല്ലോ ഇതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളെന്നുള്ളത്. ഒരു രക്ഷയില്ല അങ്ങനെ. അതല്ലേ എനിക്ക് എനിക്ക് എന്തായാലും ഒരു മീൻകറി കഴിക്കണം. നമുക്കൊരു ബ്രേക്ക് പറയണ്ടേ ഷെഫുമാരെ? ഓക്കേ, ഷോർട്ട് ബ്രേക്ക്. സൂചനയാണിത് സൂചന മാത്രം. പുരുഷ സംരക്ഷണ സമിതിക്ക്, പുരുഷ സംരക്ഷണ സമിതിക്ക് ഓട്ടോറിക്ഷ കീ അടിച്ചാൽ പ്രിയമുള്ള പുരുഷ കേസരികളെ, അപ്പൊ നമ്മൾ ഒന്നിച്ചിരുന്നാൽ അല്ല അത് വേണം, കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ആണുങ്ങളെല്ലാം ഒന്നിക്കണം. ആരെങ്കിലും സംസാരിക്കുമ്പോ എന്നൊരു സാധനം ഉണ്ടത് വെക്കണം കേട്ടോ, എല്ലാം കൂടെ അലമ്പല്ലേ. പ്രിയമുള്ള പുരുഷ കേസരികളെ, പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട്, അവരുടെ സമത്വത്തിന് വേണ്ടിട്ട്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിട്ട് പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഒരു സമര സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ആദ്യ ദിവസമായ ഇന്ന് ഈ പരിപാടി അത് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമര പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ. ഒരു കൂട്ടം പുരുഷന്മാർ നടത്തുന്ന സമരപന്തലിലാണ്. സ്ത്രീകളെക്കാളും പ്രാധാന്യം പുരുഷന്മാർക്ക് വേണം എന്നൊരാവശ്യമായിട്ടാണ് ഈ പുരുഷന്മാർ എല്ലാവരും കൂടി ഇവരെ ശക്തമായിട്ട് സമരം ചെയ്യുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ എന്താന്ന് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എന്താ ചേട്ടാ ശരിക്കും നിങ്ങളുടെ ആവശ്യം? അല്ല എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത്, പുരുഷ സംരക്ഷണ സമിതിയുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ക്യാമറയും മൈക്കുമായിട്ട് ഇങ്ങോട്ട് വന്നാ പോരാ, ഞങ്ങളുടെ ഓരോരോ അവകാശങ്ങളും നിങ്ങൾ ഓരോന്നായിട്ട് തട്ടിയെടുക്കല്ലേ, എന്നിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കാൻ ഉളുപ്പില്ല നിങ്ങൾക്ക്? ഞാൻ പറയാം. പറയട്ടെ, പണ്ട് കാലത്ത് ഇവിടെ ആദോ ഔവയുണ്ടായിരുന്നു. ഉവയല്ല ഔവ, അന്ന് ആദത്തിനായിരുന്നു പ്രാധാന്യം. ഇന്ന് കാലം മാറി, പുരുഷന്മാർക്ക് പ്രാധാന്യം കുറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ വധുവരന്മാർ ആർക്കാണ് പ്രാധാന്യം? വധുവിനാണ്. ഭാര്യ ഭർത്താക്കന്മാർ ആർക്കാണ് പ്രാധാന്യം? ഭാര്യയ്ക്കാണ്. കാമുകി കാമുകന്മാർ ആർക്കാണ് പ്രാധാന്യം? കാമുകിക്കാണ്. എന്ന് പെൺ ഡ്രൈവ് പോലും പെണ്ണിന്റെ പേരിലാണ് ഇറങ്ങുന്നത്. എന്താ ഇവിടെ ആൺ ഡ്രൈവ് ഇറങ്ങുന്നില്ല? അതെ, അതുപോലെ തന്നെ തിരിച്ചു വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കാമുകൻ കാമുകി എന്നുള്ളത് കാമുക കാമുകനാക്കണം. വധു വരൻ എന്നുള്ള വരൻ വധു നാക്കണം. ഭാര്യ ഭർത്താവ് എന്നുള്ള ഭർത്താവ് വധു നാക്കണം എന്നാണ് ഞങ്ങള്. ഇങ്ങനെയുള്ള മാറ്റം തിരിച്ചു വരണമെന്നാണ് ചേട്ടൻ പറയുന്നത്? അങ്ങനത്തെ മാറ്റം വേണം ഞങ്ങൾക്ക്. എന്റെ അഭിപ്രായം എന്ന് പറയും, ഇപ്പൊ ഒരു കാര്യം ആലോചിക്കണം, ഈ റേഷൻ കാർഡ് ആരുടെ പേരിലാണ്? സ്ത്രീകളുടെ പേരിലാണ്. പണ്ട് ആരുടെ കയ്യിലായിരുന്നു? പണ്ട് പുരുഷന്മാരുടെ പേരിലാണല്ലോ. അപ്പൊ ഈ റേഷൻ മേടിക്കാൻ പോണത് ആരാണ്? പുരുഷന്മാര് ആണല്ലോ. എന്നാ ഈ പെണ്ണുങ്ങളുടെ പേരിലിരിക്കുന്ന റേഷൻ കാർഡ് അത് ആണുങ്ങളുടെ പേരിലേക്ക് കൊണ്ടുവരണം. ഓ, അപ്പൊ ചേട്ടന്റെ പ്രശ്നം റേഷൻ കാർഡാണ്? അതൊരു പ്രശ്നമാണ്. അല്ല പ്രശ്നമല്ലേ, ചേട്ടന്റെ മാത്രമല്ല, അത് മൊത്തം ആണുങ്ങളുടെ പ്രശ്നമാണ്. അത് അയാളുടെ മാത്രം പ്രശ്നമല്ല. അത് മാത്രമല്ല പെങ്ങളെ പ്രശ്നം, അതായത് ഞങ്ങൾ പുരുഷന്മാരെല്ലാം ഡെയിലി കുളിക്കുന്നവരാണ് ജോലിക്ക് പോകാനായിട്ട്. ഞങ്ങൾ കുളിക്കുന്ന സോപ്പ്, ആ സോപ്പ് സ്ത്രീകളുടെ പേരിലാണ് ഇറക്കിയിരിക്കുന്നത്. എത്രയോ സോപ്പ് സ്ത്രീകളുടെ പേരിൽ ഇറക്കിയിരിക്കുന്നു. അതിന് പകരം ഞങ്ങൾ എന്താ ഡെയിലി കുളിക്കുന്നവരല്ലേ, ഞങ്ങൾ സുന്ദരന്മാരല്ലേ? അപ്പൊ ഞങ്ങൾ പുരുഷന്മാരുടെ പേരിലും കൂടെ സോപ്പ് ഇറക്കണമെന്നാണ് ഉള്ളത്? അതായതിപ്പോ ഉദാഹരണത്തിന് കുട്ടമ്പിള്ള സോപ്പ്, രാമേന്ദ്രൻ നായർ സോപ്പ്, ബഷീർ സോപ്പ്, രാജശേഖർ സോപ്പ്, അങ്ങനെ. ചേട്ടാ അതെങ്ങനെ ശരിയാവും? പണ്ട് തൊട്ട് തന്നെ പരസ്യ കമ്പനിക്കാര് പെണ്ണുങ്ങളുടെ പേരിലല്ലേ ചേട്ടാ? പെണ്ണിന്റെ ഉയർച്ച അവിടെയാണ്, പെണ്ണിന്റെ ഉയർച്ച. അത് മാറണം, അത് മാറണം. ആണുങ്ങളുടെ അവകാശങ്ങളാണത്. ഈ പേര് സോപ്പ് ഇറക്കണം.
അതുമാത്രമല്ല അതുമാത്രമല്ല ഇപ്പൊ ടി വിയിൽ നമ്മുടെ ടി വി തുറന്നു കഴിഞ്ഞാൽ പരസ്യങ്ങൾ വരുന്നു. എന്തിനും പരസ്യത്തിന് പെണ്ണിനെയാണ് മുന്നിട്ട് നിർത്തിയിരിക്കുന്നത്. അതെന്തിനാണ്? പരസ്യത്തിന് റീച്ച് കിട്ടാൻ എപ്പോഴും പെണ്ണുങ്ങൾ തന്നെയാണ് ചേട്ടാ. ആണുങ്ങൾക്ക് വിലയില്ലേ? ആണുങ്ങൾക്ക് വിലയില്ലേ? അതുപോലെ നമ്മളിപ്പോ സോപ്പിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ കുളിക്കുന്നത് കാണിക്കുന്നത് പെണ്ണ് കുളിക്കുന്നതാണ്. എന്ത്, ഞങ്ങൾ ആണുങ്ങൾ കുളിക്കാറില്ലേ? സൗന്ദര്യമില്ലേ? നമുക്ക് വൃത്തിയില്ലേ? ആ മാറണം, ആ ശീലം മാറണം. ഞങ്ങൾ ടിവിയും ചാനലും എല്ലാം ബഹിഷ്കരിക്കാൻ പോവുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആണുങ്ങൾ കുളിക്കുന്ന ആ ഒരു പരസ്യം നിങ്ങൾ ആണുങ്ങൾ കുളിക്കുന്ന പരസ്യത്തിന് അത് പരസ്യക്കാർ സമ്മതിക്കുമോ? ഞങ്ങൾ അതുപോലെ ഒരു പരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മേലിൽ ചാനലിൽ അങ്ങനെയുള്ള പരസ്യങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം കത്തും. അല്ല, ആ പരസ്യം ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റും? പ്രിയമുള്ളവരെ, സ്ത്രീകളുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സോപ്പും ഇനി പുരുഷന്മാർ ഉപയോഗിക്കില്ല എന്നാ പറയുന്നത്. അവർ അതിന് വേണ്ടിട്ട് ഒരു പരസ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പരസ്യം നമുക്കൊന്ന് കണ്ടാലോ? ചേട്ടാ ഒന്ന് പ്ലേ ചെയ്യാം. സൗന്ദര്യത്തിന്റെ രഹസ്യം സുകുമാര പിള്ള ബ്യൂട്ടി സോപ്പ്. ചേട്ടാ ഇത് ഏതാ ചേട്ടാ മോഡല്? അത് മോഡലല്ല, ഒരു വാടലിനെ വെച്ച് നമ്മൾ ചെയ്തതാ. ഇതാണ് നമ്മുടെ ആവശ്യം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ചുരിദാർ എന്ന് പറഞ്ഞ സാധനം പെണ്ണങ്ങളുടെ കുത്തുകയല്ല ഞാൻ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങളുടെ കുത്തുകയാണ് ചുരിദാർ എന്ന് പറഞ്ഞ്. ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നതാണ് ചുരിദാർ. ഞാൻ ഇട്ടോണ്ടിരിക്കുന്നത് ചുരിദാർ തന്നെയാണ്. അതുകൊണ്ട് ചുരിദാർ നിങ്ങൾ ആണുങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പെണ്ണുമ്പോൾ ഒന്ന് അടക്കേ, വായ അടക്കേ, ഞാൻ വർത്താനം പറയട്ടെ. ഇത് ചുരിദാർ പണ്ട് ആണുങ്ങൾ ഉപയോഗിച്ചോണ്ടിരുന്നതാണ്. അതിന് തെളിവുണ്ട്. എന്ത് തെളിവ്? തെളിവുണ്ട്, കാണിച്ചു തരാം. ആ തെളിവ് എനിക്കും കൂടെ ഒന്ന് കാണണം. കേട്ടേ, കണ്ടോ, ഹുമയൂൺ ചക്രവർത്തി ചുരിദാർ ഇട്ടോണ്ടിരിക്കണേ. ആര്? ഹുമയൂൺ ചക്രവർത്തി ചുരിദാർ ഇട്ടോണ്ടിരിക്കണേ. അമ്മ പോലെ ഇടറോ. അതിന്റെ പേരെന്നായിരുന്നു? അമ്മ ചുരിദാർ. ഇപ്പൊ അവര് പേര് മാറ്റി അനാർക്കലി. അതും സ്ത്രീകളുടെ പേരിട്ടിരിക്കണം. എന്റെ ഉത്തരം മുട്ടിപ്പോയാ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാം. ഈ ലെഗീൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആരാണ് ആദ്യകാലത്ത് ഇട്ടിട്ടുള്ളത്? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളായിരുന്നു അത് ധരിച്ചിരുന്നത്. അറിയാമോ, നിങ്ങൾ അത് പിന്നെ കയ്യേറി എടുത്തതാണ്. നിങ്ങളുടെ എക്കറാണ്. അതെന്തായാലും ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കണം. അതിനുള്ള തെളിവായിട്ടാണ് പുരുഷ സംരക്ഷണ സമിതി ഇവിടെ വന്നിരിക്കുന്നത്. പ്രാചീന കാലം മുതലേ ആണുങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ലെഗീൻസ്. അതിന് തെളിവുണ്ട്. അതിനും തെളിവുണ്ട്. രാജാക്കന്മാർ ലെഗിൻസ് ഇട്ടാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾ മോഷ്ടിച്ചെടുത്തോണ്ട് വന്നാണ് നിങ്ങളെ സ്വന്തം സ്ഥാനമാക്കി മാറ്റിയത്. ഇതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. മാറണം, ഇത് മാറണം. ഈ സമൂഹത്തിൽ ഇതൊക്കെ മാറണം. അത് പോട്ടെ, വസ്ത്രത്തിന്റെ കേസ് പോട്ടെ, ഈ കോസ്മെറ്റിക് ഐറ്റംസ് വരെ ഞങ്ങളുടെ ഇന്ന് മോട്ടിച്ചാണ് നിങ്ങൾ. ഞങ്ങൾ പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകൾ മോട്ടിച്ചാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സാധനം. ഒരിക്കലും ലിപ്സ്റ്റിക്കോ ഒക്കെ, പക്ഷെ അതിന്റെ കളർ ഞങ്ങൾക്ക് സ്വന്തമാണ്. കാരണം ഞങ്ങള് പണ്ട് പോലെ ഞങ്ങൾ ചെറുപ്പക്കാര് മുറുക്കി ചുവപ്പിച്ച ചുണ്ടുമായി തത്തമ്മ ചുണ്ടന്മാർ ഒരുപാട് തത്തമ്മ ചുണ്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തത്തമ്മ ചുണ്ടന്മാരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ ഞങ്ങളെ ചുണ്ടിങ്ങനെ ചുമന്നിരിക്കുന്നത് കണ്ട് അതിൽ അസൂയമൂത്ത് ഇവർക്ക് വെറ്റമുറുക്കി ചുമപ്പിക്കാനൊക്കെയല്ല, കാരണം തലചുരുക്കും. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് കണ്ടുപിടിച്ചു, ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ ചുണ്ടത്തിട്ട് ചുമപ്പിച്ച് നടക്കുന്നു. പിന്നെ ഇവർ ഇപ്പൊ ഈ ഫേസ്ബുക്ക് എന്നും പറഞ്ഞ് സ്ത്രീകൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ. അതെ അതെ, ഇങ്ങനെ ഇത് ഞങ്ങൾ പുരുഷന്മാരുടെ അവകാശം. ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടി ഈ സെൽഫി എടുക്കുന്നത്? നിങ്ങളുടെ ഇതല്ല, ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണ്ടുള്ള കാരണവന്മാർ വീഡിയോ കട്ടൻ വീഡിയോ വലിക്കുമ്പോ അവർ വരച്ചുകൊണ്ടിരുന്ന സ്റ്റൈലാണത്. അവർ ഈ വീട് പെട്ടെന്ന് കെട്ടുപോകില്ല, അതുകൊണ്ട് കത്തിക്കാൻ വേണ്ടി ഒരു സ്റ്റൈലാണ്. പിന്നീട് ഇവര് ഇത് മാറാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു നദിയുടെ പേര് ആണുങ്ങളുടെ പേരിലുണ്ടോ? സിന്ധു, ഗംഗ, കാവേരി, ഏതെങ്കിലും ഒരു നദിയുടെ പേര് ആണുങ്ങളുടെ പേരിലുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാരുടെ പേരിൽ നദികൾ വേണം, ആറ് വേണം, സുകുമാരൻ ആറ് വേണം, ആറ് വേണം, ആറ് വേണം, വർഗീസിന് ആറ് വേണം, ആറ് വേണം. അങ്ങനെ ഞങ്ങളുടെ പേരിൽ ആറുകൾ ഉണ്ടാകണം. അല്ലാതെ ഓക്കെ, ഈ തങ്കപ്പനെ എന്റെ അച്ഛന്റെ പേരിൽ ആറുണ്ടാണോ? നിനക്ക് വലിയ വിഷമമുണ്ട്? ഇതൊക്കെ നടക്കുന്ന കേസാണോ? നടക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമരം കൂടിയിരിക്കുന്നത്. വിജയിക്കാതെ ഞങ്ങൾ ഇവിടം വിട്ട് പോകുന്ന പ്രശ്നമില്ല. പുരുഷ സംരക്ഷണ സമിതിക്ക് സഹോദരന്മാർ ഒരു കാര്യം ഞാൻ പറഞ്ഞു.
നമ്മുടെ ഈ സമരം ഒരു കാരണവശാല പിന്നോട്ട് പോകുന്നില്ല. ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്ത് ലാത്തു ചാർജ് ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ന് പിന്നോട്ട് പോകില്ല. പെണ്ണുങ്ങൾ വരുന്നുണ്ട്, പോകരുത്. പെണ്ണുങ്ങൾ വരുന്നുണ്ട്, ഇപ്പൊ വന്നില്ലെങ്കിൽ 8 മണി കഴിഞ്ഞ് ആ പെരക്കകത്തോട്ട് കയറി വന്നേക്കരുത്, ഞാൻ ഗേറ്റും പൂട്ടി പട്ടിനെ അഴിച്ചുവിടും. പിന്നെ മതിലാടി വരാനാണ് ഭാവമെങ്കിൽ പട്ടിക്കുട്ടി കിടന്ന് ഉറങ്ങേണ്ടി വരും, ഞാൻ വാതിൽ ഉറക്കത്തില്ല. മര്യാദക്ക് വരുന്നെങ്കിൽ ഇപ്പൊ വന്നു എന്റെ കൂടെ. കൊഞ്ചുതീയലും ഉള്ളിത്തോരനും കുട്ടി ചോറുണ വേഗം വന്നാൽ. കൊഞ്ചുതീയലുണ്ടൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. എന്നാ കൊഞ്ചുതീയല നമ്മളെങ്കിലും ഒറ്റക്കെട്ടാൻ നിൽക്കണം. ദൈവത്തെ ഓർത്ത് പോകല്ലേ. ഞാൻ പോകത്തില്ല, നിങ്ങൾ പോകരുത്. ഞാൻ ഇവിടെ സമരം, ഈ സമരം വിജയിക്കാതെ ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ വിട്ട് പോകില്ല. ഞാൻ കൊണ്ടുപോകത്തില്ല, ഞങ്ങൾ ഇത് ജയിച്ചിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ. നീ ഇന്നെങ്കിൽ അവളെ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ അവള് കവളം മടൽ വെട്ടി നിന്റെ പെടലിക്കിട്ട് അടിക്കുമെന്ന് പറഞ്ഞേക്കണത്. ചുമ്മാ ചുമ്മാതല്ല പോവാട്. റേഷൻ കട പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാനങ്ങ് പോയാലടി. നീ പോ റേഷൻ കട, ഞാൻ പോയില്ല. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. പഞ്ചസാര അരിയും മണ്ണെണ്ണയും കിറ്റും കിട്ടുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണെന്ന്. ഇവിടെ ഞങ്ങള് സംരക്ഷണം, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിൽക്കണം. പുരുഷ സംരക്ഷണം സമിതിക്ക് വേണ്ടിയിരിക്കണം. അവന്മാരെ പോലെ ഞാൻ പെങ്ങോത്തനല്ല, ഞാൻ വരില്ല. നീ പോയിട്ട് ഞാൻ എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വേറെ ആളെ ഇമ്മാരൊക്കെ നമ്മളെ കൂടെ വിളിച്ച നമ്മളെ അടിക്കണം. ആവശ്യമില്ലാത്തവ നാറികള് വന്ന് നിക്കുക കൊണ്ടുപോവാൻ. എല്ലാവരും പോകണം. ആവശ്യമില്ലാത്തൊരു കേസേ. ഇപ്പൊ നീ എന്നെ സംശയിക്കും. കാരണം എല്ലാവരും പോയതുപോലെ ഭാര്യയുടെ വാക്ക് കേട്ട് ഞാൻ പോകുമെന്ന് നീ നിനക്ക് തെറ്റായ ഒരു ധാരണ നിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഉണ്ടോ? അപ്പൊ ആ ധാരണ തിരുത്തണ്ട, അത് അങ്ങനെ തന്നിരുന്നു. പെൺകോന്തന്മാര് എന്റെ പൊന്നോ, അവരൊക്കെ ഭാര്യമാരാണോ ചേട്ടാ? അവരുടെ അതൊക്കെ ഭാര്യമാരാ, നാണയില്ലാത്തവന്മാര്. ഇല്ലൊരു പോയി പോട്ടെ. ചേട്ടൻ ഒറ്റയ്ക്ക് ഈ സമരത്തിൽ ഉറച്ച് നിൽക്കോ? ഞാൻ ഒറ്റയ്ക്ക് ഉറച്ച് നിൽക്കും. ചേട്ടന് ഞാൻ സമ്മതി ചേട്ടാ, കയ്യൊന്നും തന്നേ. ചേട്ടൻ എന്നാലും പോയില്ലല്ലോ. ഞാൻ പോവില്ല. ചേട്ടന് ഭാര്യയുടെ പേടിയില്ല? പേടിയില്ല. ഭാര്യ കരഞ്ഞു വന്നാലും ചേട്ടൻ പോവില്ല? പോകത്തില്ല. ദേഷ്യപ്പെട്ട പോവില്ല? പോവില്ല. ചേട്ടൻ ചേട്ടന് ഭാര്യനെ പേടിയില്ലാത്തത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോ ഇക്കാസ്, ഇനി അടുത്ത നമ്മുടെ സെഗ്മെന്റ് താരവിളയാട്ടം. ആ പെട്ടിയിലെ പടം കണ്ടിട്ടേ, ചില പടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് പൊട്ടിത്തെറിക്കോ. മാറി നിന്ന് സംസാരിച്ചാലോ. ഒരു പണി, ഓപ്പൺ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്യൂല. അല്ല, ഓപ്പൺ ചെയ്യണം. അയ്യോ, എനിക്ക് ഇതില് ധൈര്യമുള്ള ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക്, നിങ്ങൾ ആണുങ്ങളല്ലേ, നിങ്ങൾ ധൈര്യം കാണിക്കണ്ടേ? അല്ല, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് കുട്ടി തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ള. അപ്പോ ധൈര്യമായിട്ട് തുറക്കൂ, തുറന്നോ. സ്ത്രീകൾ മുന്നേറ്റത്തിന്റെ പാതയിലാണ് നമ്മളിപ്പോൾ. അതെ, മനസ്സിലായി. എനിക്ക് മാത്രം ധൈര്യമുള്ള മനസ്സിലായി. തുറന്നോ, തുറന്നു നോക്കാം. പിന്നെ അയാൾ കളിക്കാൻ നോക്കണേ. ഒന്ന് അയ്യോ,
ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റും. അക്ഷയ് എവിടെയാ അക്ഷയുടെ വീട്? ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിലെ കണയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് എത്ര വർഷമായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി? ഇപ്പൊ ഒരു 13-14 വർഷത്തിനടുത്തായി. ഇത് എന്താണ്, യോഗയൊക്കെ പഠിച്ചിട്ടുള്ളതാണോ അതോ? ഇത് ശരിക്കും യോഗ ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ ഇത് രണ്ടും പഠിച്ചിട്ടില്ല. യോഗയും ജിംനാസ്റ്റിക്കും പഠിച്ചിട്ടില്ല, കരാട്ടെയാണ് പഠിച്ചത്. ഞാൻ കരാട്ടെ സെക്കൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഓഹോ. കരാട്ടയിൽ നിന്നുകൊണ്ട് ഈ ചെറുപ്പത്തിലൊക്കെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക പ്രോത്സാഹനമൊക്കെ തന്നെ. പിന്നെ പിന്നെ ഇങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് എപ്പോഴും ഇങ്ങനെ കിടന്ന്. ഞാൻ വിചാരിച്ചെന്നറിയോ, യോഗയൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ അങ്ങനെ അറ്റ എത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ സിദ്ധികളാണ് ഇതൊക്കെ എന്ന് വിചാരിച്ചു. അല്ല, യോഗ പഠിച്ചിട്ടില്ല, കരാട്ടയിൽ. എന്താണ് കഴിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, എന്തും കഴിക്കും. എല്ലാം കഴിക്കാറുണ്ടോ? എല്ലാം കഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ റബ്ബർ പോലെ? പക്ഷെ പ്രാക്ടീസ് അതിനനുസരിച്ചുണ്ട്. നമ്മള് കഴിപ്പ് മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ഇല്ല. അല്ല, നമ്മൾ ഇങ്ങനെ അതന്നെ പ്രാക്ടീസ്. അത് ഇപ്പൊ ഫുഡ് ഇവിടെ വെച്ചാൽ ഇങ്ങനെയും കഴിക്കും. നാഷുക്കായ് ഇപ്പൊ ഇതൊക്കെ ചോദിച്ചെന്ന് വെച്ചാല് അല്ല, അടുത്ത എപ്പിസോഡ് നാഷുക്കായ് ഇത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ശ്വാസം എനിക്ക് കിട്ടിയിട്ടില്ല, ശ്വാസം പിടിച്ചിരുന്നാണ്. അവസ്ഥ ഇങ്ങനെ നമ്മള് റോപ്പ് ഡാൻസ് ഇതുപോലത്തെ കണ്ടിട്ടില്ല. ഇത് വേറെ എന്താ വെച്ചാൽ നമുക്ക് പൊള്ളോളായി പോയി. ഇപ്പൊ ചോദിക്കുന്ന മോശാ, ഇത്രയും ടയേർഡായിട്ട് ഒറ്റ സ്റ്റെപ്പ് കരാട്ടയുടെ കാണിക്കും. അതായത് എന്തോ ഒരു ഭാഷയിലെ
എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ലെഗ് ഓണ്ട് ഒരു അത് വേണമില്ല ഞാൻ വേണമെങ്കിൽ നേരത്തെ കാണിക്കാം ആ കമ്മലിൽ താവല്ലേ കണ്ണടച്ചാണ് ഞാൻ നിന്നത് അത് പോയതണ്ട ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അക്ഷയ്ക്ക് ഒരു ഗിഫ്റ്റ് നമ്മളെ ഒരു കാര്യം ചോദിച്ചിട്ട് നസീറിനോട് ഒരു കാര്യം ചോദിക്കാൻ ഇപ്പൊ ആ പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് ഡേഞ്ചർ ആന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പെട്ടിയിലെ ഇരുന്നില്ലേ അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുമോ ഇരിക്കാമല്ലോ പിന്നെ ആ പെട്ടിയോട് കൂടെ തന്നെ കുഴിച്ചിടും അങ്ങനെ പുറത്തേക്ക് വരലൊന്നും ഉണ്ടാവില്ല ശരി അപ്പൊ നമുക്ക് അക്ഷയ്ക്ക് ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്ക നടുക്ക അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ച അക്ഷയ്ക്ക് നമ്മള് ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു ഷർട്ട് സമ്മാനമായി നൽകുകയാണ് അക്ഷയ്ക്കാണ് ആക്ച്വലി ഗിഫ്റ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം ഇതുവരെ വന്ന് പെർഫോം ചെയ്തില്ല ഇതിട്ടിട്ട് വീട്ടിൽ പോണോട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ Let's go for a short break. സാറേ അരെ സാറ് 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 ഞങ്ങൾ ഈ ഓടിയ ശേഷം വന്നാണെങ്കിൽ നല്ല ക്ഷീണം കാണും അവിടെ ഇരുന്നോ അല്ല ഞങ്ങൾ ഈ പുക്കിൾസൊക്കെ കുടുംബം പരിപാടി പങ്കെടുക്കാൻ വന്ന ആൾക്കാരാണോ ഞാൻ ഇന്റെ ക്യാമറമാനാ മെയിൻ സാറന്മാര് വന്നിട്ടില്ല ആ അവിടെ ഇരിക്ക് അന്ന് വാ ക്യാമറ ഫീസ് ഉണ്ടോ നോക്കാം ആദ്യം ആ ഒരാള് വന്നാ മതി ചേച്ചി വാ മത്സര പരിപാടിയിൽ പങ്കെടുക്കാമെന്നായിരിക്കും അതെ 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 ആ ഞങ്ങളും അത് ഇവിടെ ഒരു നിർബന്ധം അതെയല്ലേ എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ എന്നെ ആ സാറ് പോലീസില് അതെന്താണെന്നറിയാമോ ഞാൻ ഒരു പ്രതിനെ ഒരു ഇടിയാൻ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു കിൻഡൽ ഉണ്ടാവും അതിന്റെ പവർ അങ്ങനെ എന്നെ ഈ കിൻഡൽ തമ്പി എല്ലാരും വിളിക്കുന്നത് ഇപ്പൊ ഗ്രാമതമ്പിയാ ഗ്രാമോ ഈ ഷുഗറൊക്കെ വന്ന് പുള്ളി ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇപ്പൊ ഒരു ഇടിയെന്ന് പറഞ്ഞ ഒരു 100 ഗ്രാം കഷ്ടി ഉണ്ടാകും അപ്പൊ പിന്നെ ഗ്രാമതമ്പിയായി സാറെന്നെ അവിടെ വെച്ച് ഇടിച്ചു കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇരുട്ടുമുറിക്കാത്തിട്ട് തന്നെ ഒരു ദിവസം ഇടിച്ചായിരുന്നു സാറ് ആ അന്ന് KCB-ക്കാരൊന്ന് ഫീസ് ഉരുക്കുണ്ട് അതാ ഇരുട്ടുമുറി ആയത് ആണോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സാറ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇടിച്ച് ഞാൻ അവശനായി പോയി പിന്നെ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് അതൊക്കെ മറക്കണം കേട്ടോ ക്ഷമിക്കണം സുഹൃത്തെ അല്ല ഞാനത് മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ല അല്ല അറിയാതെ പറ്റിപ്പോയതാ ഞാൻ അന്ന് പോലീസ് കിൻഡൽ തമ്പി അല്ലല്ലോ അങ്ങനെ ഇടിച്ചു പോകും അറിയാണ്ട് സാറേ ഇന്നലെ എടുത്ത ആ സാധനം ഭയങ്കര തലവേദനയാണ് സാർ അടിച്ചിട്ട് ഭയങ്കര ഹാങ്ങ് ഓവർ അത് എന്റെ സാധനം തന്നെയായിരുന്നു രാജേന്ദ്രൻ മേടിക്കാൻ പോയതിന്റെ പേരല്ലേ പറഞ്ഞു മേടിച്ച സാധനത്തിന്റെ പേര് സാധനത്തിന്റെ പേര് തന്നെ രാജേന്ദ്രൻ ഇന്നെങ്കിലും കരിയോലി മാറ്റി നല്ല സാധനം ഓക്കെ ഇരിക്കറോ ആ വന്നിരിക്കും ഒക്കെ വന്നിട്ടുണ്ട് പകുതി ക്യാമറയ്ക്ക് വെളിയിലാ എഡിറ്റ് ചെയ്യുമ്പോ ശരിയാക്കാം അല്ലേ പിന്നെ നിങ്ങളെ മറ്റേത് ഞാൻ കണ്ടായിരുന്നു ക്ലിപ്പ് ക്ലിപ്പ് അല്ലെന്ന് നിങ്ങൾ അയച്ചു തന്നില്ലേ എനിക്കൊരു സംഭവം നിങ്ങൾ രണ്ടുപേരുടെ ഉള്ള ഒരു ചെറിയൊരു കോമഡി സംഭവം അത് മാത്രമല്ല ഈ ഭാര്യ നിങ്ങളെ ഷോർട്ട് ഫിലിമിനകത്തെ ഭാര്യ നിങ്ങളെ എടുത്തിട്ട് അടിക്കുമ്പോ നിങ്ങളെ തറയെ കിടന്ന് നിലവിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഒറിജിനാലിറ്റി ഇവിടെ പെർഫോം ചെയ്യണം ഇവിടെ എസ് ഐ എന്ന് പറഞ്ഞു ഇവിടെ കലാകാരനാണ് സ്ഥാനം ഒരു കലാകാരൻ ആദ്യം വേണ്ട എന്താണെന്നറിയാവോ അഡ്വാൻസ് കലാപരമായിട്ട് കഴിവാണ് വേണ്ടത് താങ്കൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവ് ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയുടെ നിർമ്മിതത്തിന് വഴിക്ക് വന്നതാണല്ലേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഭാര്യ കലാകാരിയാണോ ഇവിടെ നല്ല അടിപൊളി കലാകാരിയാ മോഹിനിയാട്ടം കുടിയാട്ടം മയിലാട്ടം പിന്നൊരാട്ടം ഉണ്ടല്ലോ
അത് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അമ്മക്ക് ഇട്ടാട്ടില്ല. ഇതില് വേറെ ഒന്നും ഇല്ലെന്നേ, നമുക്ക് ഇങ്ങനെ ഈ ടിവിയിലൊക്കെ പരിപാടി നടത്തി ഒന്ന് ടിവിയിൽ കേറണം, ഒരു സീരിയൽ കേറണം, പിന്നെ ഒരു സിനിമ കേറണം, ഒരു സെലിബ്രിറ്റി ആകണം, പിന്നെ ഡൈവോഴ്സ് ആകണം. അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് സെലിബ്രിറ്റി ആയിട്ട് എന്നെ ഡൈവോഴ്സ് ചെയ്യണല്ലേ? അയാള് പറഞ്ഞല്ലേ അതല്ലെന്ന്. ഈ പരിപാടി എനിക്ക് സത്യത്തിൽ താല്പര്യമില്ല. ഞാനൊരു കാര്യം ചെയ്ത് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കണം. ഈ എസ് ഐ ആയതുകൊണ്ട് സാഹസികമായ ടാസ്കുകളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. എന്റെ ദൈവം എന്ത് ചോദ്യമാ ചേട്ടൻ, ഭയങ്കര സാഹസികനല്ലേ. തേങ്ങേക്കേറി തേങ്ങയിടും, മാവേക്കേറി മാങ്ങയിടും, പ്ലാവേക്കേറി പ്ലാങ്ങയിടും. എന്റെ സഹോദരി പ്ലാവ് കിടക്കുന്ന പ്ലാങ്ങയല്ല, അതെ ഞാനും സാഹസികമായിട്ട് ചില പരിപാടികളൊക്കെ ചെയ്യും. ഈ ശരീരം വെച്ച് സാഹസികത കാണിക്കും. എന്ത് കാണിക്കും? ഞാനുണ്ടല്ലോ തല വെച്ച് ആണി അടിക്കും വെള്ളത്തില്, പിന്നെ ഐസിലോട്ടിക്ക് പെയിന്റ് അടിക്കും, കാളവണ്ടിക്ക് കാറ്റടിക്കും. ഇങ്ങനത്തെ കുറെ പരിപാടി ഞാൻ ചെയ്യും. കണ്ടു പഠിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ മറ്റത് മറക്കണേ, ഇടിച്ചത് ഓർക്കല്ലേ. നിങ്ങൾ രണ്ട് എയും ബിയും രണ്ട് ടീമായിട്ട് ഞങ്ങൾ തരംതിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ മാർക്ക് മേടിക്കുന്നവർ ഇന്നാകും, അല്ലാത്തൊരു ഔട്ടാകും. അപ്പോ ഫസ്റ്റ് ടാസ്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെ ഞങ്ങൾ ഒരു പാട്ട് പ്ലേ ചെയ്യും, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഒരു പെർഫോമൻസ്. ഓക്കെ, അപ്പൊ സി ഡി പ്ലേ. ഒരു ഡാൻസിന്റെ സംഭവം തന്നെയാണ്, ഒരു നാടോടി നൃത്തം. ഞങ്ങൾ ഒരു കാസറ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളൊരു നാടോടി നൃത്തം. ഒറ്റ ഭാര്യ ഭർത്താക്കന്മാരുടെ സഭയാണ്. നിങ്ങൾ ഇതിനെ തിന്നാണ്, നിങ്ങൾ ഇതിനെ തിന്നാണ്. ഇങ്ങനെയുള്ള പരിപാടിക്ക് നിർബന്ധിക്കരുത്. ഞാൻ രണ്ടുപേരും പെർഫോം ചെയ്താലേ സെലക്ഷൻ ആകത്തുള്ളൂ. ഇത് പ്രോപ്പർട്ടിയാ. ആ ഭയങ്കര പൈസ ചെലവായി കാണുമല്ലോ ഈ പ്രോപ്പർട്ടി. നാടോട് നിർത്താം. ഓക്കെ നിറ പറ നിറ നിറയെ കൊയ്യടി, നിര വരി നിന്ന് താഴ്ത്തി കൊയ്യടി, തന്നാരം തറി വളകിലിങ്ങണ തളത്തിൽ കൊയ്യടിയേ. കളം നിറക്കടി കട്ട എടുക്കടി, മെതിച്ചെടുക്കടി പതിരകട്ടടി, പോലി ഇളക്കടി പത്തായം കതിർമണി നിറക്കടിയേ. ഒന്നാരിൻ വിളവെടുക്കും പാടം, എൻ കണ്ണീരിൽ കഥ നിറഞ്ഞൊരീണം. താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ, താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ, ധിന്തിമി ധിന്തിമി താരോ, ധിന്തിമി ധിന്തിമി താരോ, ധിന്തിമി ധിന്തിമി താരോ, ധിന്തിം താരോ. തെയ്യക്കം തിന്നാരോ തന തന, തെയ്യക്കം തിന്നാരോ, തെയ്യക്കം തിന്നാരോ തന തന, തെയ്യക്കം തിന്നാരോ. ഡാൻസ് കളിച്ച് കൊഴഞ്ഞു ഇവിടെ. ഞാൻ ഹാങ്ങോവർ മാറാൻ വേണ്ടി ഒഴിച്ചു വെച്ച ഓർക്ക എടുത്താണ് തന്റെ പരവേശം മാറ്റുന്നത്. ഇനി പെണ്ണ് എടുത്തിട്ട് കുടിക്കും. അതിനെ കാണിച്ചേ, അതിനെ കാണിച്ചേ. ഇല്ലെങ്കിൽ നിങ്ങൾ പാതി ചോദിക്കും. അല്ല അത് മനസ്സിലായി, ഈ മൂന്ന് തുള്ളി പുറത്തോട്ട് കളഞ്ഞത് അത് കാരണവന്മാർക്ക് കൊടുത്തത്. മരിച്ചുപോയ കാരണവന്മാർക്ക് കൊടുത്താലും അടുത്തിരിക്കുന്ന എനിക്ക് തരരുത് കേട്ടോ. ക്ഷമിക്കണ്ട. അടുത്ത എയും ബിയും കൂടെ മിക്സ് ചെയ്തൊരു ടാസ്ക്കാണ് ചെയ്യേണ്ടത്. അതെ അതെ, അതായത് വെറൈറ്റി വെറൈറ്റി. ഇതാണ് ഏറ്റവും വലിയ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഷോയിലെ ഒരു സാഹസിക ഒരു റൗണ്ടാണ്. അതെ അതെ, കമ്പടി മത്സരം. കമ്പടി മത്സരം. ഈ കമ്പടി കുമ്പടി അല്ല, കുമ്പടി അങ്ങ് നന്ദനത്തിൽ, കമ്പടി എന്ന് പറയും. അതായത് ഇത് കമ്പടിയിൽ അടി ഏറ്റവും കൂടുതൽ കൊള്ളുന്ന ആള് ഈ ഷോയിൽ നിന്ന് ഔട്ടായി പോകും. അടി കൊള്ളാത്ത ഫാമിലി ഇന്നാകും. മനസ്സിലായോ? അല്ല അത് കണ്ണ് കെട്ട്, കണ്ണ് കെട്ട്, കണ്ണ് കെട്ട് നോക്കി നിൽക്കാം. കണ്ണ് കെട്ട്, അടി പിന്നെ കൊടുക്കാം. കണ്ണ് കെട്ട്. അയ്യോ
സൗണ്ട് ചെയ്തു. മതി മതി, ഈ ടാസ്ക് മതിയേ. മതി 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 മതി, ടാസ്കിന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ പറേ പറേ, എനിക്ക് എനിക്ക് ഇതാരാ ഇതിന് മാത്രം എന്നെ തല്ലി കൊന്നു. ഒന്ന് 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 പതുക്കെ പതുക്കെ. സാറ് എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ ആരാണ് ഈ എസ് ഐ ഏറ്റെടുത്തത്? ടീം എയും ബിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ടീം എ ആണ് അടിപൊളിയായത്. ടീം എ ഒറ്റ അടി പോലും കണ്ടില്ല. നിങ്ങൾ അടി മുഴുവൻ മാറി കിട്ടി. മുന്നിൽ ബി ഈ ടീമിൽ ഔട്ട് ആവുകയാണ്. ഔട്ട് ആവണം. നിങ്ങൾ ഫാമിലി ഇവിടെ ഔട്ട് ആവുകയാണ്. എസ് ഐ ആണ്. എസ് ഐ ആയാലും നിങ്ങൾ ഔട്ട് ആയി. ഓക്കെ, ഒരു കലയല്ലേ, ഇവിടെ ഒരു മുഴയുണ്ട്. അതൊക്കെ ഒരു കലയല്ലേ, അപ്പൊ നമുക്ക് പോവാം. എവിടെ നിന്ന് വരുന്നു? ഹാപ്പി ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? പിന്നെ ഹാപ്പി എത്രയോ പറഞ്ഞിരുന്ന പൈസ കിട്ടി. അല്ലല്ല, ഇനി എന്താന്ന് പിന്നെ പറയാം. വർഷം മുമ്പാണ് എന്നെ ഒരു കാരണം കൂടാതെ പുള്ളി എന്നെ എടുത്തിട്ട് തട്ടിയതാ. എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടാനായിട്ട് നോക്കിയിരിക്കുവാതെ എങ്ങനെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിക്കൂല പുള്ളി. ഇതാണ് പറ്റിയ അവസരം എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ശരിയാക്കി. എന്താ വിചാരിച്ചു നിങ്ങള്? പോലീസിനെ അങ്ങ് പറ്റിക്കാം. അയ്യോ സാറേ, അത് എന്ത് കാണിച്ചാലും പോലീസ് അങ്ങ് വിശ്വസിക്കും. അല്ല സാർ, അങ്ങനെയല്ല. അങ്ങനെയല്ല, അത് പോയരുത്. അങ്ങനെ സംസാരിക്കരുത് പോലീസിനോട് കേട്ടോ. അല്ല സാറേ, ഞാൻ അറിയും. ഇല്ല വേണ്ട, ഞാൻ ഇതൊക്കെ അറിയും. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ വന്നത്. എല്ലാം എനിക്ക് മനസ്സിലായി. ഒറ്റണ്ണം മുണ്ടിപ്പോരും നിങ്ങളോട്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പിന്നെ അടുത്ത 15-ാം തീയതി ചങ്ങനാശ്ശേരി വെച്ചല്ലോ ഓഡിയേഷൻ. എന്നെ കൂടെ വിളിക്കണം, ഞാനും വരും. എനിക്കൊരു സെലക്ഷൻ തരണം. അങ്ങനെ ഇന്നും ഒരു തകർപ്പനായിട്ടുള്ള ഒരു എപ്പിസോഡാണ് അല്ലേ കഴിഞ്ഞത്? എന്തായാലും ഇതുകൊണ്ടൊന്നും നമ്മള് നിർത്തുന്നില്ല. നമ്മൾ ഇതിലും പൊളിയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ ഗുഡ് നൈറ്റ്. Costume courtesy for Nadirsha and Kottayam Naseer. London Classic Casual Shirts. Jewelry courtesy for Parvati Nampiar, Planet Jewels. Costume courtesy for Parvati Nampiar, Alangara Boutique.